ഇന്ത്യയിലാകെ നരേന്ദ്രമോദി തരംഗമുണ്ടായിരുന്നിട്ടും കേരളത്തിൽ ഇത്തവണയും താമര വിരിഞ്ഞില്ല ചുണ്ടിനും കപ്പിനുമിടയിൽ വിജയം നഷ്ടപ്പെട്ട ശ്രീ ഒ രാജഗോപാലിൻ്റെ സ്ഥാനം എന്നാൽ മലയാളികൾക്കിടയിൽ വളരെ വലുതാണ് പരിണിതപ്രജ്ഞനായ ബി ജെ പി നേതാവ് ശ്രീ ഒ രാജഗോപാലാണ് ഫേസ് ടു ഫേസിൽ ഇന്ന് നമ്മോടൊപ്പം നമസ്കാരം നമസ്കാരം തിരുവനന്തപുരത്തെ പരാജയത്തെ ഇപ്പോൾ എങ്ങനെ വിലയിരുത്തും തിരുവനന്തപുരത്തെ പരാജയം ഏറെ ചർച്ചാ വിഷയമായിട്ടുണ്ട് പല ആൾക്കാർക്കും ഗുണപാഠമാണത് സംഘടന രംഗത്ത് ചെയ്യേണ്ടതായിട്ടുള്ള മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൂടുതൽ അവബോധം പ്രവർത്തകന്മാർക്ക് ഉണ്ടാക്കാൻ സഹായിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളെ സംബന്ധിച്ചിട്ട് പലരും പുനഃചിന്തനങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് പോലും വരാൻ സാധിക്കാതെ മൂന്നാം സ്ഥാനത്ത് പോയി എന്നുള്ളത് ഇടതുപക്ഷ മേഖലകളിൽ വലിയ ചർച്ച ചെയ്യുന്ന കാര്യമാണത് കേരളത്തിലെ ലോക്സഭാ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേയ്മെൻ്റ് സീറ്റ് ഉണ്ടായി എന്നുള്ളതായ ആരോപണം ഇന്നിപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇടതുപക്ഷം തന്നെ അതിനുവേണ്ടി സി പി ഐ ആക്ഷൻ എടുക്കാൻ നിർബന്ധിതരായി കുറേ ആൾക്കാർക്ക് പേരിൽ ശിക്ഷ നടപടികൾ നടന്നിരിക്കുന്നു അപ്പോൾ അതാണ് അതിൻ്റെ പരാജയത്തെ സംബന്ധിച്ചിട്ട് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള വാദങ്ങൾ നടക്കുന്നു കോൺഗ്രസിൽ തന്നെ ഈ വിജയത്തിന് പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുന്ന ആൾക്കാർ അതിനേക്കാൾ അതിൽ റിസർവേഷനുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത് അപ്പോൾ ഈ രണ്ട് മുന്നണികളിലും ചർച്ച ചെയ്യപ്പെടുന്നു ഏറെ പുനർചിന്തനത്തിനും പുനഃപരിശോധനയ്ക്കുമൊക്കെ വഴിവെക്കുന്നുണ്ട് എന്നും ആ ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നു രണ്ട് മുന്നണികളുടെയും വിഷയം അവർ തീർച്ചയായും പുനഃപരിശോധിക്കുന്നുണ്ട് സി പി ഐ പേയ്മെൻറ്റ് സീറ്റാണെന്ന അർത്ഥത്തിൽ സി പി ഐയിലെ നേതാക്കന്മാർക്കെതിരെ നടപടിയെടുക്കുന്ന ഘട്ടം വരെത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് ബി ജെ പി ഈ ആഭ്യന്തരപരമായി അല്ലെങ്കിൽ ഒരുപക്ഷെ അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും ബി ജെ പി തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടു പോയ വിഷയം ആഭ്യന്തരപരമായി വിലയിരുത്തുന്നില്ല ബി ജെ പി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രവർത്തകന്മാർ കൊണ്ട് പെർഫോമൻസിനെ പറ്റിയിട്ടും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ പറ്റിയിട്ടും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഏഴ് മണ്ഡലങ്ങളിലും ചർച്ച നടത്തിയിട്ടുണ്ട് ജില്ലാ നിലവാരത്തിലും ചർച്ച നടത്തിയിട്ടുണ്ട് ഈ ഏഴ് മണ്ഡലം അനുകൂല സാഹചര്യങ്ങൾ പലതുകൊണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പിന്നെ എന്താണ് എൺപത്തൊമ്പതിനായിരം വോട്ട് മാത്രം കിട്ടിയിരുന്ന സ്ഥലത്തല്ലേ ഇപ്പോൾ രണ്ട് ലക്ഷത്തിയും എൺപത്തി വോട്ട് കിട്ടിയത് അപ്പോൾ അതൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും പാർട്ടിയിൽ ആഭ്യന്തരപരമായി ഉണ്ടായിരുന്ന ശൈഥില്യങ്ങളോ കുഴപ്പങ്ങളോ ഒക്കെ തിരുവനന്തപുരത്തെ വിജയത്തെയോ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഈ ഇലക്ഷൻ റിസൾട്ട്സിനെ ബാധിക്കുന്ന പല ഘടകങ്ങളുണ്ട് അതിലൊന്ന് സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ കാര്യത്തിലുള്ള പോരായ്മകൾ അതിൻ്റെ നടത്തിപ്പിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ള ചില പാളിച്ചകൾ ഒരു ഘടകമാണ് അതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ പരാജയത്തിൻ്റെ പ്രധാന കാരണം അതൊന്നുമല്ല അതിന് പ്രധാന കാരണം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഒരു നല്ല ശതമാനം വോട്ട് കോൺഗ്രസിന് മാറി ചെയ്തു അതിനു വേണ്ടി വ്യക്തമായിട്ടുള്ളൊരു ഗൂഢാലോചന നടത്തി സി പി ഐയുടെ സി പി ഐക്ക് വോട്ട് ചെയ്യും എന്ന് മുമ്പ് ചെയ്തിരുന്ന ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അതിനുവേണ്ടി സി പി ഐക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാരെ ഈ എലക്ഷൻ്റെ തൊട്ട് മുമ്പായിട്ട് അവരെ കൂറുമാറ്റി കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചു വലിയ നിലയ്ക്ക് അതിൻ്റെ പണത്തിൻ്റെ വലിയ കളി അതിൻ്റെ പുറകിലുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ നേരത്തെ അതിന് മത ഈ മതേതരത്വം പ്രസംഗിക്കുന്നതായിട്ടുള്ള രണ്ട് കക്ഷികളും വലിയ പങ്ക് അതിൽ വഹിക്കുകയും ചെയ്തു ഇതാണ് വാസ്തുത നേരത്തെ സംഘടനാപരമായ ദൗർബല്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചാൽ അതും ഒരു വിഷയമായിരുന്നു എന്ന് പറഞ്ഞു അതെ അതെ ആ സംഘടനാപരമായ ദൗർബല്യം ഈ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം നൂറ്റി അൻപത് ദിവസം കഴിയുമ്പോഴും നിലനിൽക്കുന്നതായി പറയുന്നത് അല്ല അതിൽ കുറേ കറക്റ്റ് ചെയ്യുന്നുണ്ട് കുറേ കറക്ഷൻസ് നടക്കുന്നു അതൊന്നല്ല അനുഭവപാഠങ്ങൾ പഠിക്കുന്നുണ്ട് എലക്ഷൻ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത ശേഷം നടത്തുന്ന പ്രവർത്തനം മാത്രം മതിയാവില്ല അതിന് വളരെ മുൻകൂ മുൻകൂട്ടിയായിട്ടുള്ള പ്രിപ്പറേഷൻസിൻ്റെ ആവശ്യകതയുണ്ട് പിന്നെ സാധാരണ സംഘടനാ പ്രവർത്തനവും എലക്ഷൻ ആയിട്ടുള്ള പ്രവർത്തനവും രണ്ടും രണ്ടാണ് ഈ വ്യത്യാസം പല ആൾക്കാർക്കും അത് വേണ്ടത്ര ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അതൊരു പ്രശ്നമാണ് സംഘടനാപരമായ ഒരു അഴിച്ചുപണി കൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് കുറെ കൂടി ഉയർന്ന നിലയിലുള്ള ഒരു പ്രവർത്തനവും ഒരു വിജയ വിജയത്തിലെത്തക്ക രീതിയിലുള്ള ഒരു ഒരു നീക്കവും നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അല്ലല്ല സംഘടന ഈ പെർഫോമൻസിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുനഃക്രമീകരണം അതിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനം കുറേ കൂടി കാര്യക്ഷമവും അത് കുറേ കൂടി ആക്കാനുള്ള ശ്രമങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പതിനേഴ് തവണ കേരളത്തിൽ മത്സരിച്ച നേതാവാണെങ്കിൽ ബി ജെ പിയുടെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പാർലമെൻറ്ററി രംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും കൂടുതൽ കേരളം കണ്ട ബഹുമാനിച്ച നേതാവാണെങ്കിൽ അതുകൊണ്ട് തന്നെ സത്യത്തിൽ കേരളത്തിൽ ബി ജെ പിയിൽ നിന്നതുകൊണ്ട് മാത്രമാണോ അങ്ങേക്ക് വേണ്ടത്ര പാർലമെന്ററി രംഗത്ത് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗത്തെങ്കിലും വിജയിക്കാൻ കഴിയാതെ പോയതെന്ന് വിലയിരുത്തുന്നു അതിൽ ഒന്നേ ഉള്ളൂ ബി ജെ പിയോടുള്ള വിരോധം കേരളത്തിൽ മറ്റേ എല്ലാ കക്ഷികൾക്കും ഒരേപോലെ ശക്തമായിട്ടുണ്ട് ദേശീയത ശക്തമായിട്ടുള്ള ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു ബി ജെ പി അത് ഉൾക്കൊള്ളാൻ തയ്യാറില്ലാതെ അതിനെ എതിർക്കുന്നതായിട്ടുള്ള ശക്തികൾ ഇന്ത്യയിലെ ഏറ്റവും പ്രബലം കേരളത്തിലാണ് അവരുടെ എല്ലാം താവളമാണ് കേരളം അപ്പോൾ അതിന് വില കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ അത് ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്ന അവസരത്തിൽ ഈ ശക്തികളെയാണ് നേരിടേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യണത് പക്ഷേ അതിൻ്റെ ആവശ്യകതയുണ്ട് കാരണം മുമ്പതറിയാതിരുന്നതായിട്ടുള്ള പ്രസ്ഥാനത്തിന് ഇന്നിപ്പോൾ ജയിക്കണമെന്നൊരു വലിയ വിഭാഗം ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സ്ഥിതിയിൽ വന്നിട്ടുണ്ട് അത് കുറേ കാലത്ത് പ്രവർത്തനത്തിൻ്റെ ഫലമാണത് വ്യക്തിപരമായി എടുത്തു കഴിഞ്ഞാൽ അങ്ങയെക്കുറിച്ച് ഒരിക്കൽ എം എം ഹസ്സിൻ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയിലെ നേർച്ചക്കോഴിയാണ് ശ്രീ വരാജ സത്യത്തിൽ അങ്ങനെ ഒരു നേർച്ച ബി ജെ പിയിൽ മറ്റു നേതാക്കന്മാരെ ഇത്രയധികം ഇതുപോലെ തന്നെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിനകത്തേക്ക് ഇറക്കി വിടാത്ത എന്തുകൊണ്ടാണ് അല്ല അത് ഈ ഓരോരു ഓരോരോ സമയത്തും എലക്ഷനിൽ സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന നിർത്തുന്ന അവസരത്തിൽ വിലയിരുത്തല്ലോ ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ സാധ്യതയുള്ള ആളാരാണെന്ന് നോക്കി തീരുമാനിക്കുന്നു പാർട്ടിയിൽ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥി ആവണമെന്ന് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല ഇന്ന സ്ഥാനത്ത് വരണമെന്നുള്ളതും ഒരാളോടും പറഞ്ഞിട്ടില്ല പ്രസ്ഥാനം എന്ത് തീരുമാനിക്കുന്നു അത് നടപ്പാക്കാൻ വേണ്ടി കഴിവനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇതാണ് എൻ്റെ സമീപനം അതിന് യാതൊരു മത്സരിക്കുന്ന സമയത്ത് അങ്ങ് പറഞ്ഞിരുന്നൊരു വസ്തുത ഇനി ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എനിക്കാഗ്രഹമില്ല പക്ഷേ പ്രസ്ഥാനം ഇല്ല ഈ ഇത്രയുമുള്ള എക്സ്പീരിയൻസും വോട്ടർമാർക്ക് വോട്ടർമാരായിട്ടുള്ള ബന്ധം അതൊക്കെയുള്ള സാഹചര്യത്തിൽ ഞാൻ നിൽക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നു അതിനെ ഞാൻ വഴങ്ങുന്നു അത്രമാത്ര ഇനിയും അത്തരത്തിൽ പാർട്ടി തീരുമാനമെടുത്താൽ ഞാൻ ശക്തമായിട്ട് വാദിക്കും എൻ്റെ എൻ്റെ പ്രായം അതിന് ഈ അതുകൊണ്ട് ഇനി ആ ചുമതല കഴിയുന്നതും മറ്റാരെങ്കിലും ഏൽപ്പിക്കണമെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും പ്രായത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അടുത്തിടെ തന്നെ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്തുതി അല്ലെങ്കിൽ സാധാരണഗതിയിൽ ചർച്ച ചെയ്യുന്നത് ശിവ രാജഗോപാൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണറായി പോകുന്നു അല്ലെങ്കിൽ എന്നാണ് ഈ പ്രായമായവർക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റ് എന്നുള്ള നിലയ്ക്കാണ് പുതുവേ ഗവർണർ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ഒരു മാനസിക നിലവാരത്തിലേക്ക് മാറുകയാണോ ശിവരാജഗോപാൽ അല്ല ഈ ഗവർണറായി പോകും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഗവർണറാവണം എന്നെൻ്റെ എന്ന ഒരു ആഗ്രഹവും ഒരാവശ്യം ഞാൻ ആരോടും ഉന്നയിച്ചിട്ടില്ല പത്രക്കാർ അവർ പത്രങ്ങളിലും ചില ചാനലുകാരും ഒക്കെ തന്നെ ഈ അഭിപ്രായങ്ങൾ അവരോട് ഒരുപക്ഷെ ഗസ്സായിരിക്കാം അതല്ലെങ്കിൽ അവർക്ക് വേറെ വല്ല സോഴ്സൊന്നും എന്തെങ്കിലും കിട്ടുന്നതായിട്ടുള്ള ചില നീക്കങ്ങളെ പറ്റിയിട്ടൊക്കെ അവർക്ക് ചില ഒരു അസസ്മെൻ്റ് ഉണ്ടാവുമായിരിക്കും അതിൻ്റെ പേരിൽ പറയുന്നതെന്നല്ലാതെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു ദൗത്യം പാർട്ടി ഏൽപ്പിച്ചാൽ സന്തോഷപൂർവ്വം ഏറ്റെടുക്കും അല്ല അത് അത് ഈ എൻ്റെ പ്രായവും സാഹചര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി പറയുമ്പോൾ ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണല്ലോ രാഷ്ട്രീയരംഗത്ത് ഇപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതി പരിശോധിച്ചാൽ പൊതുവെ ഒരു സ്തുതി പറഞ്ഞി പരന്നിരിക്കുന്നത് അതല്ലെങ്കിൽ പൊതുവെ ജനങ്ങൾക്കിടയിലുള്ള ചർച്ച കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരു വ്യത്യാസവും എന്നാണ് ബി ജെ പി ഒരു മോഡി തരംഗം ഇന്ത്യയിലാകെ നിലനിൽക്കുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ തെളിയിക്കുമ്പോഴും ഒരു കാര്യങ്ങൾ നയപരമായ വിഷയങ്ങളിൽ ഒരു തരത്തിലുള്ള മാറ്റവും ബി ജെ പിക്ക് വരുത്താൻ സാധിച്ചിരിക്കുന്നില്ല എന്നാണ് ആ വിലയിരുത്തൽ ശരിയല്ല അത് കാര്യങ്ങളെ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ എന്തും തിരിച്ച് പറയുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ ആ നിലയ്ക്ക് പറയുന്നതാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു ഇവിടെ മോഡി അധികാരത്തിൽ വന്നതിനെ തുടർന്ന് കൈക്കൊണ്ടിട്ടുള്ള സമീപനങ്ങളും രീതികളും ഈ രാജ്യത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഒരു അടിസ്ഥാന നാഴികക്കല്ലായിട്ട് ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു ഒരു വലിയ മാറ്റത്തിനുള്ള ഒരു ഒരു മാറ്റം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആ വലിയ പ്രതീക്ഷ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്നതും അത് ഓരോരോ നടപടികളിൽ കൂടിയിട്ടും അത് ദിനം പ്രതി തെളിയിച്ചുകൊണ്ട് വരുന്നത് ഫേസ് ടു ഫേസിൽ ഇനിയൊരു ഇടവേള